ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പിടിയപ്പമാണ് ഗോതമ്പടിയപ്പം നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടാൻ വേണ്ടി പിന്നെ വറുക്കുകയും വേണ്ട നമ്മുടെ ഈ ഗോതമ്പടിയപ്പം തയ്യാറാക്കുന്ന മാവ് അരിപ്പൊടി വറക്കുന്നത് പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ഗോതമ്പ് മാവുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഗോതമ്പടിയപ്പം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി തേടിയ രണ്ടര ഗ്ലാസ്സോളം വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സാധാ പച്ചവെള്ളമാണ് ഇതിന് ഇനി നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അതായത് ഇതുപോലെ ചൂടാവുന്ന നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സോളം വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ചേർത്ത വെള്ളമാണ് കേട്ടോ മാറ്റി വെക്കുന്നത് തിളച്ച വെള്ളത്തിനെയാണ് അപ്പോൾ ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു ഗ്ലാസ് ഗോതമ്പ് മുടി ഗോതമ്പ് പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വെറും പാക്കറ്റിൽ വാങ്ങിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ മാവ് കിണ്ടിയെടുക്കണം ഏറ്റവും നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടാൻ ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതുപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ചേർത്തത് രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്തതിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് മറ്റളവ് ഇതാണ് ഒരു ഗ്ലാസ് മാവിന് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതുപോലെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ ഇതില് നമ്മൾ ഉറട്ടിക്കാണെങ്കിൽ തേങ്ങ ഇട്ട് ഇളക്കുമല്ലോ നമുക്കിത് തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റ് മാവ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് ഇതിന് ഇനി ഒന്ന് ചെറിയ രീതിയിൽ തണുത്തതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈ തൊട്ട പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ തൊടുന്നത് പക്ഷേ എന്നാലും നല്ല ചൂടുണ്ട് അപ്പോൾ കറണ്ട് ചെയ്ത വെള്ളം തൊട്ടാലേ നമ്മുടെ ഈ ഗോതമ്പിൻ്റെയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് എണ്ണ ഞാനൊന്ന് മാവൊന്ന് സോഫ്റ്റ് ആവാനും വേഗം അങ്ങ് നമ്മളിപ്പോൾ ഗോതമ്പ് ഇടിയപ്പം ഒന്ന് നമ്മൾ അച്ചിൽ വെച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ വീണമല്ലോ അതിനുവേണ്ടി അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂൺ എണ്ണയാണ് സാധാരണ എണ്ണ കൂടാൻ പാടില്ല എണ്ണ കൂടിയ ഇടിയപ്പത്തിലോട്ട് ആ വെളിച്ചെണ്ണയിരമാണോ അങ്ങ് അടിക്കും അത് എന്തായാലും എനിക്കത്ര ഇഷ്ടമല്ല അത് നമുക്ക് ആർക്കും ഇഷ്ടം കാണില്ല എണ്ണ കൂടുതലൊരു മണം വന്ന ഇതുപോലെ കുഴച്ചിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അധികം സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുഴക്കുമ്പം തന്നെ അത് നല്ല സോഫ്റ്റായി കിട്ടും ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് അച്ചാണ് ഇടിയപ്പത്തിൻ്റെ അച്ച് അപ്പോൾ ഇതുപോലെ ഇത് കറക്കുന്ന അച്ചാണ് അല്ലാത്തതാണെങ്കിൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും എടുക്കുക ഇനി നമുക്കിടിയപ്പം തയ്യാറാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ നമ്മുടെ അച്ചിലോട്ട് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും നല്ല തണുക്കാൻ പാടില്ല എന്നാൽ പിന്നെ പാടായിരിക്കും നമുക്കിത് പിന്നെ പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതുക്കിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പിന്നെ ഈ ബാക്കി മാവൊന്നു അടച്ചു വെച്ചാൽ നന്നായിരിക്കും അധികം മുറണ്ടൊന്നും പോവാതെ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ എണ്ണ ചേർത്തുകൊണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഇത് വെച്ച് നമുക്കിതൊന്ന് എരുക്കിയെടുക്കണം അപ്പോൾ ആദ്യമായി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതുപോലെയൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ എന്താണ്ട് ഇത് നല്ലതുപോലെ ഇതൊന്ന് എരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ അച്ച അച്ചിൽ നമ്മളിത് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഡലി തട്ടാണ് അപ്പോൾ തട്ടിൽ ഞാൻ നല്ലതുപോലെ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നുള്ള എണ്ണ എടുത്ത് ഈ നമ്മുടെ ഈ തട്ടിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിത് ഇതിലോട്ട് ചേർത്താൽ മതി ഞാൻ എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അരിയുടേതായിരുന്നാലും ഗോതമ്പിൻ്റെ ആയിരുന്നാലും സെൻട്രിലാണ് ഞാൻ തേങ്ങ വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം താണ്ട് ഇതുപോലെ കുറേശേ പിന്നെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മാവ് വെച്ചു കൊടുക്കും എന്നിട്ട് തേങ്ങ വെച്ചിട്ട് ബാക്കിയും കൂടെ നമ്മൾ മുകളിലോട്ട് ഇത് പ്രെസ് ചെയ്ത് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ചെയ്യട്ടെ അപ്പോൾ അതായത് ചെറിയ രീതിയിൽ വെച്ചാൽ മതിയാകും നമ്മൾ തേങ്ങ സെൻട്രില് ചേർക്കണമല്ലോ അപ്പോൾ ഈ ഇടിയപ്പത്തിൽ തേങ്ങയൊക്കെ ചേർത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഏത് കറിയുടെ കൂടെ കഴിക്കാനും നമ്മൾ ഗോതമ്പ് ആഹാരമൊക്കെ നല്ല ഒരു മണവും ടേസ്റ്റുവാണല്ലോ ഗോതമ്പ് പുട്ടായാലും ചപ്പാത്തി ആയാലും പൊറോട്ടായാലും എല്ലാം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോതമ്പ് ഉറട്ടിയിടത് അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗോതമ്പ് ഇടിയപ്പവും അപ്പോൾ ഇടിയപ്പം കഴിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ചെയ്തു നോക്കുക ഇതുവരെയും ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ ഞാനത് സെൻറ്ററിലോട്ട് തേങ്ങയൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമുക്ക് കുറച്ചും കൂട്ടിയും വെക്കാം അപ്പോൾ പച്ച തേങ്ങയാണ് ഇതിലൊക്കെ വെക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് കേട്ടോ പിന്നെ അതാണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാക്കിയും കൂടെ ഇതുപോലെ അങ്ങ് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പിന്നെ ഒരു ചില് ഇതിൽ ഈ അച്ചിൽ മൊത്തം നിറച്ചതുണ്ടല്ലോ അത്രയും മാവ് ഇത് ഇത്രേനും പറ്റില്ല ഇതിപ്പോൾ കുറച്ച് വലിയ തട്ടാണ് എടുത്തിരിക്കുന്നത് അഞ്ചെണ്ണം ഉള്ളതല്ല അപ്പോൾ ഇത് താണ്ട് ഇത്രയുണ്ട് ഉള്ളതായിട്ട് മാവ് തീർന്ന് തീരമ്പതാണ് ഇതുപോലെയാണ് കേട്ടോ ഇതിങ്ങനെ താഴ്ന്നു വരും അപ്പോൾ ഇനി നമ്മളിത് തുറന്നതിന് ശേഷം വീണ്ടും മാവ് നിറയ്ക്കണം അങ്ങനെ ഞാൻ താണ്ട് വീണ്ടും നിറച്ചെടുത്തിട്ടുണ്ട് നിറച്ചെടുത്തതാണ് വീണ്ടും അപ്പോൾ ഞാനിപ്പോൾ അതാ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വീതം അതിപ്പോൾ കുറച്ച് നല്ല വലിയ ഇടിയപ്പോൾ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ഇതിൽ വെച്ച് നമുക്ക് വലുതായിട്ട് വേണമെങ്കിലും ഇതാക്കി ഇതാക്കിയെടുക്കാൻ കിട്ടും കുറച്ച് കൂടെയൊക്കെ പരത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോതമ്പ് ഇടിയപ്പം നമ്മൾ നല്ല പരത്തി ചുടരുത് പരത്തി ചുട്ടാതെ ഒരു ഒട്ടുന്നത് പോലെയും നമ്മൾ ചപ്പാത്തി ഗോതമ്പ് ദോശയൊക്കെ ചുടൂല അതേപോലെ ഒരു ചപ്പിയൊക്കെ ഇരിക്കും ഞാൻ മുമ്പ് ഒരു ദിവസം ചുട്ടപ്പോൾ അതുപോലെയൊക്കെയാണ് ഇരുന്നത് അതുകൊണ്ട് മാക്സിമം ഇതുപോലെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെതാ നമ്മുടെ ഇടിയപ്പം എന്താ അങ്ങനെ പിടുക്കി എല്ലാത്തിലും വെച്ചിട്ടുണ്ട് എല്ലാം നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കണം ഇടലി ചെമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെച്ചു കൊടുക്കാം അതാണ്ടേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിവിടെ പിന്നെ മുകളിലത്തെ തട്ടിലാണ് വെച്ചത് കേട്ടോ ഒരു മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചായിരുന്നു അതാണ്ട് അടിപൊളി ഇടിയപ്പം ആയിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണ തേച്ചത് കാരണം വളരെ പെട്ടെന്ന് പെട്ടെന്ന് എണ്ണ ഇങ്ങനെ ഇളവി വരും കേട്ടോ അപ്പോൾ എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി പാടായിരിക്കും പിന്നെ വാഴയില ഇല അതുപോലുള്ള എന്തെങ്കിലും ഇലയിലൊക്കെ വെക്കണോ അല്ലെങ്കിൽ തുണിയിലൊക്കെ വെക്കേണ്ടി വരും അങ്ങനെ നമ്മൾ വേഗിച്ചിടിയപ്പം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് തേങ്ങ തേങ്ങ നടുക്കായതുകൊണ്ട് അത് പുറത്തൊന്നും കളയില്ല ഇതുപോലെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റൊരു ഇതാണ്ടേ ഇരുന്ന മാവില് ഇതാണ്ടേ ഇതിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടി വലുതായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതുപോലെ പരത്തി ഈ ഗോതമ്പ് പിടിയപ്പം ചൂടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെന്തെന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് പോലെ അങ്ങ് ഇരുന്നാൽ പിന്നെ അത് വലിയ പാടാണ് നമ്മൾ ഗോതമ്പ് ദോശ ചുട്ടതുപോലെ ഇരിക്കും അതായത് ഒട്ടും തന്നെ ഒരു ഇതില്ലാതെ അങ്ങ് നല്ല ഇതായിട്ട് നൈസായിട്ട് എടുക്കരുത് കുറച്ച് കട്ടിക്ക് എടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റുമായിട്ട് ഐടിയപ്പം ഒട്ടും തന്നെ ഒരു ഹാർഡും ഇല്ല നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ഗോതമ്പ് കൊണ്ടിടിയപ്പം തയ്യാറാക്കിയത് അടിപൊളിയാണ് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അത് ഞാൻ ഇരിക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഒന്ന് പിച്ച് കാണിച്ചു തരാം അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കുക നല്ല പനിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കയ്യിലെടുത്തപ്പോൾ തന്നെ നല്ലതാ തേങ്ങയൊക്കെ നടുക്കായിട്ട് നല്ല വെന്ത് നല്ല ടേസ്റ്റാണ് ഇത് പഞ്ചസാര കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കറിയുടെ കൂടെ പറയും വേണ്ട ഗോതമ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് താല്പര്യമുള്ളവർ എന്തായാലും ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഏതാ ഇതുപോലെ കണ്ടതാ പിച്ചി എടുത്താൽ തന്നെ വരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പോകുന്നതിന് മുന്നേ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോമേ വീണ്ടും കാണാം